നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ പരമ ദയനീയമാണ്. കാരണം കൊടും ചൂടിൽ വലഞ്ഞ കേരള ജനത, മലയാളികൾ ഒന്ന് മഴ പെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥന നല്ല രീതിയിൽ കേട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. റെഡ് അലർട്ടിന് സമാനമായ, റെഡ് അലർട്ടാണ് പല മേഖലകളിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതിന് സമാനമായ മഴയാണ് മിക്ക ജില്ലകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ജനങ്ങൾ ആകെ പൊറുതിമുട്ടിയിരിക്കുന്നു. നിരവധി ആളുകൾക്ക് വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥയുമുണ്ടായിരിക്കുന്നു. അതിനിടയിൽ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന കൊടും ചതിയാണ് ജനങ്ങൾക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുന്നത്. കൃത്യമായ സമയത്ത് ഡ്രെയിനേജ് സൗകര്യങ്ങൾ മനസ്സിലാക്കാതെയും അത് വൃത്തിയാക്കാതെയും സമയത്ത്, മഴ തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടപ്പോൾ പലതരത്തിലുള്ള അപകട സാധ്യത കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഒരു പ്രളയ സമാനമായ സാധ്യതകളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ടു. പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി രാജനും. കേരളത്തിൽ അടുത്ത 5 ദിവസവും ഇടിമിന്നലോടുകൂടിയ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ തെക്കൻ പ്രദേശത്തിന് മുകളിലായി ചക്രവാത ചുഴിയും അവിടെ നിന്നും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാതയുമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വടക്കൻ കേരളത്തിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സാഹചര്യത്തിലാണ് കേരളത്തിൽ വ്യാപകമായി ഇനി മഴ ലഭിക്കുന്നത്. തലസ്ഥാനത്ത് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാലാകാലങ്ങളായി അത് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിരുന്നാലും അതിന് കൃത്യമായ ശാശ്വതമായ ഒരു പോംവഴി കണ്ടെത്താൻ നഗരസഭയ്ക്കായിട്ടില്ല. ജില്ലയിൽ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നുവെങ്കിലും രാത്രിയോട് രാത്രി അതിശക്തമായ മഴ പെയ്തിറങ്ങിയപ്പോൾ മഴ കഴിഞ്ഞിട്ട് പോലും വെള്ളക്കെട്ട് മാറാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നിരവധി ആളുകളാണ് ഇതിൽ ദുരിതത്തിലായിരിക്കുന്നത്. തമ്പാനൂർ ജംഗ്ഷൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരപാതകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. ചാലക്കമ്പോളത്തിലേക്കുള്ള കാര്യം പോലും പറയുകയേ വേണ്ട. വഴികളും മറ്റുമൊക്കെയായി വെള്ളം കെട്ടിക്കിടക്കുന്നു. അരയ്ക്കൊപ്പം വെള്ളമാണ്. വാഹനങ്ങളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നഗരത്തിൽ കാണാൻ കഴിയുന്നത്. വെള്ളമൊഴുകേണ്ട പാർവതി പുത്തനാറിൻ്റെ അവസ്ഥ ശോചനീയമാണ്. കര കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലേക്ക് വെള്ളം കയറുകയാണ്. വെള്ളക്കെട്ട് ഇതുപോലെ രൂപപ്പെടുമ്പോൾ അതിൻ്റെ ദുരിതം എല്ലാ കാലത്തും അനുഭവിക്കുന്നത് തലസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾ തന്നെയാണ്. അതനുഭവിച്ചും അതിൽ പഴി പറഞ്ഞും അവരിങ്ങനെ മുന്നോട്ട് പോകുന്നു. കൃത്യമായ പരിഹാരം കാണാൻ സർക്കാരും ഇതര സംവിധാനങ്ങളും ഇതുവരെയും തയ്യാറായിട്ടില്ല. സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇടപെട്ട് വേണ്ട നടപടി എടുക്കണമെന്നുള്ള ആവശ്യം നഗരവാസികൾ ഉയർത്തുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ ഫലപ്രദമാകുന്നില്ല. ഇതിനിടയിലാണ് ഇടുക്കി എന്ന പോലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി റോഡിൽ പലയിടത്തും അപകടകരമായ ഗർത്തങ്ങൾ, കുഴികൾ കുഴിച്ചിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ കാലൻ പതിയിരിക്കുന്നു എന്നാണ് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ പല രീതിയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, വെള്ളക്കെട്ടിൽ വീണിട്ടുണ്ട്. അതിന് വലിയ ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലാണ് മനുഷ്യനിർമ്മിതമായ ഈ വാരിക്കുഴികൾ. ഇതോടൊപ്പം ഡ്രെയിനേജ് സംവിധാനങ്ങളും ഓടകളും ഒക്കെ തന്നെ വൃത്തിയാക്കുക എന്ന പേരിൽ പലയിടത്തും സ്ലാബുകളും മറ്റും റോഡിലേക്ക് മാറ്റിയിട്ടതായും ആരോപണമുണ്ട്. ഓടകളിൽ നിന്നും വാരുന്ന വേസ്റ്റും മണ്ണും ഒക്കെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്ത് വയ്ക്കുമ്പോൾ മഴ പെയ്ത് വെള്ളം വന്നത് വീണ്ടും ഈ കുഴിയിലേക്ക് തന്നെ വീഴുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രഹസനമെന്ന പോലെ ഡ്രെയിനേജ് ക്ലീനിങ് എന്ന പ്രവൃത്തി പലയിടത്തും നടത്തിപ്പോരുന്നു. നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് വെള്ളം കയറിയിരിക്കുന്നത്. വീട്ടുപകരണങ്ങൾ അടക്കം നശിച്ചു പോയ ഒരവസ്ഥയാണുള്ളത്. എല്ലാ വർഷവും സമാനമായ അവസ്ഥയാണ് നഗരവാസികൾ അനുഭവിക്കുന്നത്. പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ഷട്ടറുകളും തുറന്നിരുന്നു. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വില ഏർപ്പെടുത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. കയറുന്ന വെള്ളം ഇറങ്ങിപ്പോകാൻ ഒരു സാഹചര്യമില്ലാത്തത് കൊണ്ട് അത് അവിടെ തങ്ങി നിൽക്കുന്നു എന്ന പരാതിയും പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. പാറക്കെട്ടുകൾ പൊട്ടിച്ചിതറി താഴേക്ക് വീഴുന്നതായിട്ടുള്ള വാർത്തകളും ലഭിക്കുന്നുണ്ട്. ഏറെ നേരം ഗതാഗത തടസ്സവും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു തലസ്ഥാനത്ത് കവടിയാറിൽ മരം റോഡിന് കുറുകെ വീണ് ഗതാഗതം ഏറെ നേരം, മണിക്കൂറുകളോളം തടസ്സപ്പെട്ടത്. ജില്ലയിൽ എന്തായിരുന്നാലും ഇനി 3 ദിവസവും അതിശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസവും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേരളത്തിലെ കാലാവസ്ഥാ പ്രവചനം. 50 കിലോമീറ്ററോളം വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 20-22 തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് 20 മുതൽ 24 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയും പെയ്തേക്കാമെന്നുള്ളതാണ് പ്രവചനം.
തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് 22 ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. ഇത് വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മെയ് 24 രാവിലെയോടെ മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴിയുള്ളതും ഒരു വെല്ലുവിളിയാണ്. തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ നിന്നും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തിയും അതോടൊപ്പം രൂപപ്പെട്ടു. വടക്കൻ കേരളത്തിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി കൂടിയുണ്ട്. അതിൻ്റെ ഫലമായി അതിശക്തമായ മഴ കേരളത്തിൽ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്നാൽ കേരളത്തിൽ മഴ തുടരുന്നതുകൊണ്ട് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് അതുപോലെ തന്നെ തുടരുകയാണ്. ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള മഴയും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയിൽ 3 റെഡ് അലേർട്ട് തന്നെ ആയിരിക്കും. ആലപ്പുഴയിലെ റെഡ് അലേർട്ട് പിൻവലിച്ചു. പക്ഷേ ഇന്ന് വരെ ആലപ്പുഴയിൽ വലിയ തോതിലുള്ള വെല്ലുവിളി തന്നെയാണ് നിലനിന്നിരുന്നത്. ഇന്ന് 8 ഓറഞ്ച് അലേർട്ടുണ്ട്. അതിൽ തലസ്ഥാനം ഉൾപ്പെടെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കനത്ത മഴ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ പോലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്കും അതുപോലെ തുടരുന്നുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ കടലിൽ പോകാൻ പാടുള്ളതല്ല. കേരളത്തിൽ റെഡ് അലേർട്ടും മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും പരിഗണിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC കൾക്കും പ്രത്യേക നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സമീപ ജില്ലകളിലുള്ളവർ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്ക് പോകരുത്. അവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന മുന്നറിയിപ്പുണ്ട്. ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണം അതുപോലെ തുടരും. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിൽ മഴ അവസാനിക്കുന്നതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന താക്കീത് നൽകിയിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളിൽ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളയിടങ്ങളിൽ സുരക്ഷാ ബോർഡ് സ്ഥാപിക്കാനും ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയിട്ടുള്ള സഞ്ചാരികളിലും മുന്നറിയിപ്പ് എത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പാക്കൽ നടപടികൾ സ്വീകരിക്കണം. ഏതെങ്കിലും സഞ്ചാരികൾ അപകടത്തിൽ പെടുകയോ ഒറ്റപ്പെട്ടു പോവുകയോ ചെയ്താൽ ബന്ധപ്പെടേണ്ട അടിയന്തര നമ്പറുകളും ടൂറിസ്റ്റുകൾക്കിടയിൽ വ്യാപകമായി നൽകണമെന്ന നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മള്ളിവാർത്ത.